രണ്ട് വൻ പദ്ധതികൾക്ക് കിറ്റെക്സ് ഗ്രൂപ്പ് തെലങ്കാന സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവച്ചു. നിക്ഷേപത്തിന് സബ്സിഡി ഉൾപ്പെടെയാണ് കിറ്റെക്സ് ഗ്രൂപ്പിന് തെലങ്കാന സർക്കാർ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. വാറങ്കൽ മെഗാ ടെക്സ്റ്റൈൽസ് പാർക്ക്, ഹൈദരാബാദിലെ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവിടങ്ങളിലെ നിക്ഷേപക കരാറാണ് ഒപ്പിട്ടത്. മെഗാ ടെക്സ്റ്റൈൽസ് പാർക്കിൽ 4000 തൊഴിലവസരങ്ങളാണ് കിറ്റെക്സിന്റെ വാഗ്ദാനം. എഒയു ഒപ്പിടുന്നതിന് മുൻപ് തെലങ്കാന വ്യാവസായിക മന്ത്രി എം ടി രാമറാവുമായി സാബു എം ജേക്കബ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിലെത്തി ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയിരുന്നു. ഇതിനുശേഷമാണ് തെലങ്കാന വ്യാവസായിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജയേഷ് രഞ്ജനും സാബു എം ജേക്കബും ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. തെലങ്കാന സർക്കാർ പദ്ധതികൾ പൂർണ്ണ പിന്തുണ നൽകുമെന്നും എം ടി രാമറാവു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി ആരംഭിക്കുമെന്ന് സാബു എം ജേക്കബ് വ്യക്തമാക്കി. ഒരു മാസത്തിനുള്ളിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ തുടർച്ചയായി പരിശോധനയെ തുടർന്നാണ് കിറ്റെക്സ് കേരളത്തിൽ നടത്താനിരുന്ന 3500 കോടിയുടെ നിക്ഷേപക പദ്ധതിയിൽ നിന്നും പിൻവാങ്ങിയത്. തുടർന്ന് തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളും കിറ്റെക്സിനെ നിക്ഷേപത്തിനായി ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേക വിമാനം അയച്ചാണ് തെലങ്കാന സർക്കാർ കിറ്റെക്സിനെ ക്ഷണിച്ചത്. തെലങ്കാനയെ കൂടാതെ ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളും ശ്രീലങ്ക, യുഎഇ, ബഹ്റിൻ, മൌറീഷ്യസ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളും കിറ്റെക്സിനെ നിക്ഷേപത്തിനായി ക്ഷണിച്ചിട്ടുണ്ട്. തെലങ്കാനയിൽ 4000 തൊഴിലവസരങ്ങൾ നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന് നഷ്ടമായത് 4000 തൊഴിലവസരങ്ങളാണ് അവയെന്നാണ് വാസ്തവം. സംസ്ഥാന സർക്കാരിന്റെ പ്രതികാര നടപടികൾ പ്രതിഷേധിച്ചാണ് കിറ്റെക്സ് ഗ്രൂപ്പ് കേരളത്തിന് വെളിയിൽ തങ്ങളുടെ വ്യവസായം മാറ്റിയത്. കിറ്റെക്സ് കമ്പനിയിലെ തുടർച്ചയായ ഉദ്യോഗസ്ഥ പരിശോധനയിൽ പ്രതിഷേധിച്ചായിരുന്നു കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതികൾ തെലങ്കാനയിലേക്ക് മാറ്റിയത്. അതിനിടെ കിറ്റെക്സിനെ കൊടുക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പേരിൽ എൽദോസ് കുന്നംപള്ളി എം എൽ എക്ക് കത്തയച്ച ഭീഷണിക്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. കത്തയച്ചവൻ കുടുങ്ങുമെന്നാണ് റിപ്പോർട്ട്. കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ കത്താണ് എം എൽ എക്ക് ലഭിച്ചത്. കൈപ്പട നോക്കി പ്രതിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വെങ്ങോലയിലെ IS അംഗമാണെന്ന് പരിചയപ്പെടുത്തിയാണ് എൽദോസ് കുന്നംപള്ളിക്ക് ഭീഷണിക്കത്തെത്തിയത്. കിറ്റെക്സിനെതിരെ പ്രവർത്തിച്ചാൽ ബോംബെറിഞ്ഞ് കൊല്ലുമെന്നാണ് ഭീഷണി. വെങ്ങോല ചേലക്കുളത്തുള്ള ഒരു വിലാസം കത്തിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കൃത്യമായ വിലാസമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കത്തിൽ PT തോമസ് MLA, ബെന്നി ബെഹനാൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയവർക്കെതിരെ രൂക്ഷമായ അസഭ്യവാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കിഴക്കമ്പലം പഞ്ചായത്ത് 2020 ഭരിക്കുന്നത്. കിഴക്കമ്പലത്തെ കോൺഗ്രസ്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ വന്നത്. PT തോമസ് കാളപെറ്റെന്ന് പറഞ്ഞാൽ കയറെടുക്കുന്ന ആളാണ്. തോമസ് വിചാരിച്ചാൽ 2020 ഒന്നും ചെയ്യാനാവില്ലെന്നും കത്തിൽ അവകാശപ്പെടുന്നു. UDFലെ 41 MLA മാർക്കും കത്തയച്ചിട്ടുണ്ടെന്നും ശേഷം അടുത്ത കത്തിൽ എന്നു പറഞ്ഞാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കത്ത് സമൂഹ മാധ്യമത്തിൽ ഇടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കത്ത് ലഭിച്ച MLA മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം കിറ്റെക്സിനെതിരായ നീക്കത്തിന്റെ ഭാഗമാണ് ഈ ഭീഷണിക്കത്തെന്ന നിലയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചർച്ച. കിറ്റെക്സ് കമ്പനിയിലെ വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര നിയമലംഘനങ്ങളാണെന്നും ആരോപണമുയർത്തി കഴിഞ്ഞ ദിവസം എൽദോസ് കുന്നംപള്ളി അടക്കമുള്ള MLA മാർ രംഗത്തെത്തിയിരുന്നു. എൽദോസ് കുന്നംപള്ളി, PT തോമസ്, PV ശ്രീനിജൻ എന്നിവരാണ് കിറ്റെക്സിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. എറണാകുളം ജില്ലാ കളക്ടർ ജാഫർ മാലിക് നൽകുന്ന വിശദമായ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ശുപാർശ ചെയ്യുമെന്നും MLA പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ വന്ന ഭീഷണിക്കത്തിന്റെ വിശ്വസ്തതയാണ് ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാബു എം ജേക്കബിന്റെ 2020 എന്ന പാർട്ടി എറണാകുളം ജില്ലയിലെ LDFനും UDFനും ഉയർത്തിയത് വലിയ വെല്ലുവിളിയായിരുന്നു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ കിറ്റെക്സ് സ്ഥാപനങ്ങളിൽ പരിശോധന തുടങ്ങിയത്. ഇതിനു പിന്നാലെ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ആരംഭിക്കാനിരുന്ന 3500 കോടി രൂപയുടെ പദ്ധതികളിൽ നിന്നും പിന്മാറുകയായിരുന്നു സാബു ജേക്കബ്. തുടർന്ന് രാജ്യത്തെ 9 സംസ്ഥാനങ്ങൾ കിറ്റെക്സിനെ ക്ഷണിച്ചു. ഇതിനുശേഷം തെലങ്കാനയിൽ നിക്ഷേപം നടത്താൻ കിറ്റെക്സ് തീരുമാനിക്കുകയായിരുന്നു.